ഫ്ലവേഴ്സ് അക്കാദമി വിവിധ മീഡിയ കോഴ്സുകൾക്കായുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക. നമസ്കാരം. സമഗ്ര കേരള വാർത്തകൾ ഉൾക്കൊള്ളുന്ന കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. AI ക്യാമറ വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി പ്രതിപക്ഷ നേതാവ്. കൺസോർഷ്യം യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ബന്ധു പ്രകാശ് ബാബു പങ്കെടുത്തെന്ന് VD സതീശൻ. കാശുപോയ കമ്പനികൾ പ്രകാശ് ബാബുവിനെ ബന്ധപ്പെട്ടോ എന്നും ചോദ്യം. നടന്നത് 100 കോടിയുടെ അഴിമതിയെന്നും സതീശൻ. ഈ പ്രോജക്ട് നമുക്ക് കേരളത്തിൽ ചെയ്തു തീർത്താൽ നമുക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമെന്നായി യോഗത്തിൽ പറഞ്ഞു. AI ക്യാമറ ഇടപാടിൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. കരാറിൽ പാളിച്ചയുണ്ടെങ്കിൽ തിരുത്തുമെന്നും മന്ത്രി. മുഖ്യമന്ത്രിയെ താഴ്ത്തിക്കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മന്ത്രിസഭാ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഫയൽ കണ്ടതെന്നും മന്ത്രി ആന്റണി രാജു. AI ക്യാമറ ഇടപാടിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനായി കോടതിയെ സമീപിക്കുമെന്ന് കെ മുരളീധരൻ MP. സർക്കാരിന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും. വെള്ളാനയായ കെൽത്രോൺ അടച്ചു പൂട്ടണം. നാണം കെട്ട് ഇറങ്ങിപ്പോണ്ടി വരും. ആ രീതിയിലേക്ക് അഴിമതി വ്യാപിക്കുക, സർക്കാർ സ്ഥാപനം ഏറ്റിട്ട് പ്രവർത്തിക്കുകയും എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കെൽട്രോൺ മാറി. ഇതൊരു വെള്ളാനയാണ്. കെൽട്രോണിന്റെ എല്ലാ നടപടികളെ കുറിച്ച് അന്വേഷിച്ചോ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഇനി എത്ര വർഷത്തെ കെൽട്രോണിന്റെ പ്രവർത്തനം അന്വേഷിക്കണോ, അതും അന്വേഷിച്ചോ. UDF കാലത്തെ നടപടികളെക്കുറിച്ച് അന്വേഷിക്കാമെന്നും അതിൽ പരാതിയില്ലെന്നും കെ മുരളീധരൻ. AI ക്യാമറ വിവാദത്തിൽ AK ബാലന് മറുപടിയുമായി കെ മുരളീധരൻ MP. ഏട്ടന്റെ പീടികയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന AK ബാലന്റെ പഴഞ്ചൊല്ല് ആരും കേൾക്കാത്തതാണ്. ഏട്ടന്റെ പീടിക ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ടില്ലെന്നും കെ മുരളീധരൻ MP പരിഹാസം. കൊച്ചി കടവന്ത്രയിലെ ഫ്ലവേഴ്സ് കോർപ്പറേറ്റ് ഓഫീസിന് നേരെ ഗൂണ്ടാ ആക്രമണം. ഓഫീസ് ഒഴിയാൻ കോടതി അനുവദിച്ച സമയപരിധിക്ക് മുൻപ് അതിക്രമിച്ചു കയറി ഒരു സംഘം. കൊച്ചി കോർപ്പറേഷൻ ജീവനക്കാർ എന്ന വ്യാജേനെത്തിയ സംഘത്തിൽ DYFI പ്രാദേശിക നേതാവും. അതിക്രമം ഓഫീസ് ഒഴിയാൻ ഈ മാസം 26 വരെ സമയം നൽകിയ കോടതി ഉത്തരവ് നിലനിൽക്കെ. KSRTC ശമ്പള വിഷയത്തിൽ മന്ത്രി ആന്റണി രാജുവിനും മാനേജ്മെന്റിനുമെതിരെ CITU. ഒന്നും നേരായ വഴിക്കല്ല നടക്കുന്നതെന്ന് KSRTA ജനറൽ സെക്രട്ടറി S. വിനോദ്. ഈ മാനേജ്മെന്റ് നിലക്ക് നിർത്താൻ തയ്യാറാവണമെന്നാണ് വളരെ വിനയപുരസ്സരം ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത്. സമരം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും മൈക്ക് വെച്ച് കെട്ടി ഇങ്ങനെ പ്രസംഗിച്ച് പോകാനാവില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കും. പണി മുടക്കിക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ ആ പണിമുടക്കി ഏറ്റെടുക്കാനും KSRTCയിലെ തൊഴിലാളികൾ തയ്യാറാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാനേജ്മെന്റിനെ നിലയ്ക്ക് നിർത്താൻ സംവിധാനമില്ലെന്നും വിമർശനം. ചീഫ് ഓഫീസിന് മുന്നിൽ CITU TDF സംയുക്ത സമരം. തിങ്കളാഴ്ച പണിമുടക്കൻ ആഹ്വാനം ചെയ്ത് BMS. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയിൽ സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തുന്ന സമരത്തെ വിമർശിച്ച് മന്ത്രി ആന്റണി രാജു. സംഘടനകൾ തൊഴിലാളികളോട് ഉത്തരവാദിത്തം കാണിക്കണം. റെയിൽവേ സമാന രീതിയിൽ ഘട്ടങ്ങളായി ശമ്പളം നൽകിയിട്ടുണ്ടെന്നും അങ്ങനെയെങ്കിൽ BMSന് സമരം നടത്താൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്നും മന്ത്രി ആന്റണി രാജു. തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പ്രതിഷേധിക്കുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ KSRTCയുടെ സാമ്പത്തികമായ പരിധിയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇതിനെ കാണാൻ തൊഴിലാളി യൂണിയനുകൾ തയ്യാറാണ്. മണിപ്പൂരിലെ മലയാളികൾ സുരക്ഷിതരെന്ന് ഡൽഹിയിലുള്ള കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KB തോമസ് 24നോട്. വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. തിങ്കളാഴ്ച കൊൽക്കത്തയിലെത്തുന്ന 9 വിദ്യാർത്ഥികളെ ബംഗളൂരു വഴി നാട്ടിലെത്തിക്കുമെന്നും KB തോമസ്. വിദ്യാർത്ഥികളാണ് നമ്മളോട് ആദ്യം വന്നിരിക്കുന്നത്. അതിൽ ആദ്യം കിട്ടിയത് 9 പേരെയാണ്. മണിപ്പൂർ യൂണിവേഴ്സിറ്റി ഇംഫാലിലുള്ളവരാണ്. അവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു, അവരുടെ നമ്പർ കിട്ടി. അവരെ നാട്ടിലെത്തിക്കുന്ന സംവിധാനങ്ങളായി തിങ്കളാഴ്ച ഇംഫാലിൽ നിന്ന് അവർ കൽക്കട്ടയിൽ വരും. ഫ്ലൈറ്റിൽ കൽക്കട്ടയിൽ നിന്ന് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏർപ്പാടാകും. സിനിമയിൽ വ്യാപകമായി ലഹരി ഉപയോഗമുണ്ടെന്ന വെളിപ്പെടുത്തലുമായി നടനും അമ്മ സംഘടനയുടെ ഭാരവാഹിയുമായ ടിനി ടോം. മകന് സിനിമയിൽ അവസരം കിട്ടിയിട്ടും വിടാതിരുന്നത് മയക്കുമരുന്ന് ഭയന്ന്. തനിക്കൊപ്പം അഭിനയിച്ച ഒരു നടൻ ലഹരിക്കടിമയെന്നും ടിനി ടോം.
കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ വേവലാതിപ്പെട്ടവർ ഐ എസ് അനുകൂലികളെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. സിനിമയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. ബോധപൂർവം കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചതിന് ഇരുവരും മാപ്പ് പറയണമെന്നും എം ടി രമേശ്. സാമുദായിക ഭിന്നിപ്പും ചേരുതിരിവും ഉണ്ടാക്കാൻ പരിശ്രമിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മാപ്പ് പറയണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്. വസ്തുതകളറിയാതെ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ബോധപൂർവം കേരളത്തിലെ സാമുദായിക സമരസതയും സൗഹാർദ്ദവും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടന്നത്. അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി ഹൈവേസ് ഡാമിന് സമീപം കൃഷി നശിപ്പിക്കാൻ ശ്രമം. തൊഴിലാളികളും വനപാലകരും ചേർന്ന് കാട്ടിലേക്ക് തുരത്തി. മഴമേഘങ്ങൾ കാരണം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്നില്ലെന്ന് വനംവകുപ്പ്. മലമ്പുഴ ഡാം പരിസരത്ത് കാട്ടാന ഇറങ്ങി. കാട്ടാനയുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. കരടിയോട് സ്വദേശി ചന്ദ്രന്റെ താടിയിലിന് പരുക്കം. തിരുവനന്തപുരം കുണ്ടമൺ കടവിൽ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ബി ജെ പി കൌൺസിലർക്ക് ജാമ്യം. പി ടി പി നഗർ കൌൺസിലർ വി ജി ഗിരികുമാറിനാണ് ജാമ്യം ലഭിച്ചത്. മുഖ്യപ്രതി ശബരി എസ് നായരുടെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 12 വിധി പറയും. അതിരപ്പള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തി കാട്ടിൽ തള്ളിയ കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. കൊലപാതകത്തിന് ശേഷം പ്രതി അഖിൽ ആദരിയുടെ മാല കവർന്നിരുന്നു. അഖിൽ മറ്റു പെൺകുട്ടികളിൽ നിന്നും പണവും സ്വർണവും വാങ്ങിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. കടുത്തുരുത്തിയിൽ സൈബർ അധിക്ഷേപത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രതി അരുൺ വിദ്യാധരന്റെ സംസ്കാരം നടന്നു. പ്രതി മരിച്ചെങ്കിലും അന്വേഷണം തുടരുമെന്ന് പോലീസ്. കോടതിയാണ് തുടർനടപടികളിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് പോലീസിന്റെ നിലപാട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രസവത്തിനിടെ ഉണ്ടായ ചികിത്സാ പിഴവിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം തുടങ്ങി. നവജാത ശിശുവിന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടെന്നാണ് പരാതി. തിങ്കളാഴ്ച തെളിവെടുപ്പ് നടക്കും. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ. പാലക്കാട് ഒലവക്കോട് 45-കാരനെ ട്രാൻസ്ജെൻഡർ വുമൺ കുത്തിപ്പരുക്കേൽപ്പിച്ചുവെന്ന് പരാതി. കുത്തേറ്റത് വരിത്തോട് സ്വദേശി ഷെന്തിൽ കുമാറിന്. ഗുരുതരമായി പരിക്കേറ്റ ഷെന്തിൽ കുമാറിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാജരേഖ ചമച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അനീഷ സിദ്ദിഖിനെയാണ് സസ്പെൻഡ് ചെയ്തത്. എറണാകുളം കപ്രിക്കാട്ട് അഭയാരണ്യം മിനി മൃഗശാലയിലെ മ്ലാവുകളുടെ എണ്ണം കൂട്ടിക്കാണിച്ച് ചെലവിനുള്ള തുക തട്ടിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് അന്വേഷണം ഏറ്റെടുത്തുള്ള ശേഷമുള്ള എൻ ഐ യുടെ ആദ്യ തെളിവെടുപ്പ് നടന്നു. പ്രതി ഷാറൂഖ് സേഫിയുമായി ഷൊർണൂരിലെത്തിച്ചാണ് തെളിവെടുത്തത്. പ്രതി പെട്രോൾ വാങ്ങിയ കൊളപ്പുള്ളിയിലെ പമ്പിലും തെളിവെടുപ്പ് നടത്തി. കായംകുളത്തെ നഗ്നദൃശ്യ വിവാദത്തിൽ സി പി എമ്മിൽ അച്ചടക്ക നടപടി. വീഡിയോ കോളിൽ നഗ്നദൃശ്യം കണ്ട പുതുപ്പള്ളിയിലെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തെ സസ്പെൻഡ് ചെയ്തു. ബിനു ജീധറിനെതിരെയാണ് നടപടി. പാർട്ടി അംഗമായ വനിതയ്ക്കും സസ്പെൻഷൻ. സിനിമാ ചിത്രീകരണത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പാലാ നഗരസഭ. ജോഷി ചിത്രമായ ആന്റണിയുടെ ഷൂട്ടിംഗ് തടയണമെന്നാണ് ആവശ്യം. പൊതുജനങ്ങൾക്കും വാഹന ഗതാഗതത്തിനും തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും പരാതി. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആർ ഡി ഒയുടെ വിശദീകരണം തേടി. മുൻ എം എൽ എയും അധ്യാപികയുമായിരുന്ന പ്രൊഫസർ നബീസ ഉമ്മാൾ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. നെടുമങ്ങാട് പത്താങ്കലിലെ വസതിയിലായിരുന്നു അന്ത്യം. 1986 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രിൻസിപ്പലായിരിക്കെയാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. നെടുമങ്ങാട് നഗരസഭാ മുൻ ചെയർപേഴ്സണായിരുന്നു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം മോഖ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനും കാറ്റോടും കൂടിയ വേനൽമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ മഴ ശക്തമായേക്കും. വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. എറണാകുളം വയനാട് ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട്. എഴുത്തുകാരൻ സി രാധാകൃഷ്ണന് ഒ എൻ വി സാഹിത്യ പുരസ്കാരം. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 27 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന. 4 പേർ പോലീസിന്റെ പിടിയിൽ. 9 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ വിദ്യാർത്ഥിക്ക് പരുക്ക്. അപകടമുണ്ടായത് കോഴിക്കോട് എരഞ്ഞിമാവിൽ. പരുക്കേറ്റ മാവൂർ സ്വദേശി റസിൻ ചികിത്സയിൽ.
തിരുവനന്തപുരത്ത് എം ഡി എം എയുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് നാവായിക്കുളം സ്വദേശി അൽ അമീൻ. കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടന്ന സംഘത്തിൽപ്പെട്ടയാളാണ് പ്രതിയെന്ന് പോലീസ്. തിരുവനന്തപുരം വെള്ളായണിക്കായലിന് കുറുകെ പുതിയ പാലത്തിന് അനുമതി. കാർഷിക കോളേജ് കാക്കാമൂല ബണ്ട് റോഡിന് കുറുകെ വരുന്ന പാലത്തിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും. നിർമ്മാണത്തിനുള്ള മന്ത്രിസഭാ അംഗീകാരം ഉടൻ ലഭിക്കുമെന്ന് അധികൃതർ. കൊല്ലം വയല ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി അവധിക്കാല ക്യാമ്പും പാസിംഗ് ഔട്ട് പരേഡും നടന്നു. മന്ത്രി ജെ ചിഞ്ചുറാണി സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലത്തിക വിദ്യാധരൻ, എസ് എച്ച്ഒ കടക്കൽ രാജേഷ് പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം കേരളപുരം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ സമൂഹത്തിന്റെ ചാലകശക്തികളാകണമെന്ന് മന്ത്രി. ഫ്ലവേഴ്സ് കൺസൾട്ടന്റ് എഞ്ചിനീയർ വിളക്കുടി പാറയ്ക്കൽ വീട്ടിൽ കെ രാധാകൃഷ്ണപിള്ള അന്തരിച്ചു. 64 വയസ്സായിരുന്നു. പുനലൂർ എ ഇ ഒയെ വിരമിച്ച ബി പ്രസന്നകുമാരിയാണ് ഭാര്യ. ശ്രീരാജ് പാറയ്ക്കൽ, മേജർ ജയകൃഷ്ണൻ എന്നിവർ മക്കളാണ്. ഗോപിക എസ് ഗോപൻ, ഡോക്ടർ അർച്ചന രാജൻ എന്നിവരാണ് മരുമക്കൾ. സംസ്കാരം നടന്നു. കൊല്ലം മേതില സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓർമ്മപ്പെരുന്നാളും കൺവെൻഷനും നടന്നു. നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസ്റ്റോമസോ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മഹാമാരിയും പ്രകൃതി ദുരന്തങ്ങളും വന്നപ്പോൾ ജനപക്ഷത്തു നിന്നും പ്രവർത്തിച്ചവരാണ് എൽ ഡി എഫ് സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റതെന്ന് മുല്ലക്കര രത്നാകരൻ. എൽ ഡി എഫ് സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി റാന്നിയിൽ നടന്ന പൊതുസമ്മേളനം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ഹാരിസൺ മലയാളം ലിമിറ്റഡ് ലാഹ എസ്റ്റേറ്റ് മാനേജർ ഓഫീസ് ഉപരോധിച്ച് ബി ജെ പി പെരുന്നാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. കോന്നി ആസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ശാസ്ത്രീയ ഗോഡൌണുകളുടെ ശിലാസ്ഥാപന കർമ്മം നടന്നു. മന്ത്രി ജി ആർ അനിൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനം ഇല്ലാതാക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി ജി ആർ അനിൽ. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന് സമീപം നഗരസഭയുമായി ചേർന്ന് വിഭാവനം ചെയ്ത ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിൽ നിന്ന് പിന്മാറി കേന്ദ്ര സർക്കാർ. ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുന്നതായി കാണിച്ചുള്ള കത്ത് നഗരസഭാ അധികൃതർക്ക് ലഭിച്ചു. നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് നടപടിയെന്നാണ് വിശദീകരണം. യു ഡി എഫ് പത്തനംതിട്ട ജില്ലാ നേതൃസമ്മേളനം സംഘടിപ്പിച്ചു. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം പ്രൊഫസർ പി ജെ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. യു ഡി എഫിന്റെ ശക്തമായ തിരിച്ചുവരവ് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും കാലത്തിന്റെ ആവശ്യകത കണ്ടറിഞ്ഞ് നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കണമെന്നും പി ജെ കുര്യൻ. പത്തനംതിട്ട ജില്ലയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നടന്നു. ജില്ലാതല ഉദ്ഘാടന മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ലൈഫ് പി എം എ വൈ പദ്ധതികൾ പ്രകാരം ജില്ലയിൽ പൂർത്തിയാക്കിയത് 627 വീടുകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ആധുനികവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ടെൻഡർ 28 പൂർത്തീകരിക്കുമെന്ന് ആന്റോ ആന്റണി എം പി. 9.47 കോടി രൂപയുടെ ടെൻഡർ നടപടികളാണ് ആരംഭിക്കുന്നത്. ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾ ദേശീയതയ്ക്ക് നൽകിയ സംഭാവനകൾ വലുതാണെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ്. കേരള കൌൺസിൽ ഓഫ് ജസ്റ്റിസിന്റെ സാമൂഹിക ഉദ്ഗ്രഥന ന്യൂനപക്ഷ മുഖ്യധാരാവത്കരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി വി ആനന്ദ ബോസ്. വഴിയൂര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ പത്തനംതിട്ട തിരുവല്ല ഏരിയാതല ശില്പശാലയും തൊഴിലാളികളുടെ ഐഡന്റിറ്റി കാർഡ് വിതരണവും നടന്നു. സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു. വി കെ ടി എഫ് ഏരിയ പ്രസിഡന്റ് ടി എ റജികുമാർ അധ്യക്ഷനായി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 12 മുതൽ 18 വരെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ എൻ്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ ഉദ്ഘാടനം നടന്നു. കുളത്തൂർ ക്ഷേത്രം ഒളിച്ചുരുത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കവിയും മാധ്യമപ്രവർത്തകനുമായ ജിതേഷ് ശ്രീരംഗം രചനയും സംവിധാനവും നിർവഹിച്ച ട്രൂത്ത് എന്ന ഷോർട്ട് ഫിലിമിന്റെ സി ഡി പ്രകാശനം ചെയ്തു. യു പ്രതിഭ എം എൽ എ പ്രകാശന കർമ്മം നിർവഹിച്ചു. ആലപ്പുഴ ആയാപ്പറമ്പ് വിയപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ശോഭ സല്യൂട്ട് സ്വീകരിച്ചു. കോൺഗ്രസ് എസ് കായംകുളം നിയോജകമണ്ഡല കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എസ് അനിൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ
സ്കൂട്ടർ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് എ മാരിഫ് എം പി ഉദ്ഘാടനം ചെയ്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ ജില്ലാ പ്രസിഡന്റായി വി സജീവിനെയും സെക്രട്ടറിയായി വി കൃഷ്ണകുമാറിനെയും തെരഞ്ഞെടുത്തു. പി ആർ ആര്യ, ജി രാജേഷ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും എസ് സെന്തിൽകുമാർ, ബി ജി ബിനോയ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. ആലപ്പുഴ നഗരസഭാ ജീവനക്കാരുടെ സംഘടനയുടെ പ്രഥമ സെക്രട്ടറി വി എൽ തോമസിനെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൽ സഞ്ചരിക്കുന്ന പാൽക്കാരി പദ്ധതി ആരംഭിച്ചു. ഉദ്ഘാടനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കെ എസ് എസ് ടി വർക്കേഴ്സ് യൂണിയൻ ഹരിപ്പാട് യൂണിറ്റ് ജനറൽ ബോഡി യോഗം ചേർന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ ജോൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പൂഞ്ഞാർ ഏരിയ കമ്മിറ്റിയുടെ വേനൽത്തുമ്പി കലാജാഥ അവസാനിച്ചു. മൂന്നിലവ് ടൗണിൽ നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് മേലുകാവിൽ സ്വീകരണം നൽകി. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സിവിൽ സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലസംഘം വേൽത്തുമ്പി കലാജാഥയ്ക്ക് ഇടുക്കിയിൽ വൻ സ്വീകരണം. സി പി ഐ എം പഴയരിക്കണ്ടം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴിൽ വെൺമണിയിലാണ് സ്വീകരണം ഒരുക്കിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന കട്ടപ്പന മർക്കന്റൈൻ ക്ലബിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. മെർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട വീടുകളുടെ താക്കോൽദാന കർമ്മം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി അടിമാലി ഹൈസ്കൂളിൽ പ്ലസ് ടു അനുവദിക്കണമെന്ന് എസ് എഫ് ഐ പ്രമേയം അവതരിപ്പിച്ച് അടിമാലി ഏരിയ സമ്മേളനം. റോട്ടറി ടെക്നോപോളിസും അമൃത ആശുപത്രിയും ചേർന്ന് ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്ന പേരിൽ രാജ്യാന്തര തലത്തിൽ നടത്തുന്ന കുട്ടികൾക്കുള്ള സൗജന്യ ഹൃദയശസ്ത്രക്രിയ ക്യാമ്പിന്റെ രണ്ടാംഘട്ട ഉദ്ഘാടനം നടന്നു. കല്ലൂർ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318 സിയുടെ ഡിസ്ട്രിക്ട് ഗവർണറായി ഡോക്ടർ ബീന രവികുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചി ഗോകുലം പാർക്കിൽ നടന്ന വാർഷിക സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കേരള സംസ്ഥാന എൻ ആർ എച്ച് എം പ്രോഗ്രാം മാനേജറായും എറണാകുളം ജില്ലയുടെ മെഡിക്കൽ ഓഫീസറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന മസ്തിഷ്ക അപകട മരണങ്ങളെ മുൻനിർത്തി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള. പരിപാടിയുടെ ഭാഗമായുള്ള ആത്മതാളം പദ്ധതിയുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും മന്ത്രി പി രാജീവ് നിർവഹിച്ചു. എറണാകുളം ജില്ലയുടെ കുടുംബ സംഘത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ബാലസംഘം തൃശൂർ കലാജാഥ പര്യടനം സമാപിച്ചു. ബ്രഹ്മകുളത്ത് നടന്ന സമാപന പരിപാടി മണലൂർ നിയോജക മണ്ഡലം എം എൽ എ മുരളി പെരുന്നള്ളി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടകരയിലെ മാധ്യമപ്രവർത്തകർക്ക് ഹെൽത്ത് പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് ഇളവുകളോടെ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രിവിലേജ് കാർഡ്. തൃശൂർ അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സയന സത്യഗ്രഹം സംഘടിപ്പിച്ചു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അന്തിക്കാട് പഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി നവീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ വെളുത്തൂരിൽ 3 പേർക്ക് കുറുക്കന്റെ കടിയേറ്റു. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചെന്നും നാട്ടുകാർ. 11 വാർഡിലെ സനിൽ നഗറിലാണ് സംഭവം. ചന്ദ്രാപുന്നി ചിറക്കൽ പള്ളിയുടെ സ്ഥലത്ത് അൽഫല ഗ്രൂപ്പ് സൗജന്യമായി നിർമ്മിച്ച കെട്ടിടത്തിന് സമർപ്പണം നടത്തി. കൊള്ളിക്കത്ര സുലൈമാൻ റുക്കിയ ദമ്പതികളുടെ സ്മരണാർത്ഥമാണ് കെട്ടിടം നിർമ്മിച്ച് നൽകിയത്. പോക്സോ കേസിൽ വിചാരണ നേരിടുന്ന പ്രതി അതിജീവിതയുടെ പിതാവിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിൽ. തൃശൂർ പുതുക്കാട് സ്വദേശി ഹരിദാസിനെയാണ് പുതുക്കാട് പോലീസ് വധശ്രമ കേസിൽ അറസ്റ്റ് ചെയ്തത്.